സംപൂജ്യ രായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സുപ്രഭാത വന്ദനം. വളരെ വളരെ ധന്യമായി കേരള ജനത മുന്നോട്ട് പോകുന്നു. ഒരു പക്ഷേ വിധി വൈപരീത്യമോ നമ്മളുടെ വീക്ഷണത്തിൻ്റെ പ്രത്യേകതകളോ അല്ല നമ്മളുടെ മാനസികാവസ്ഥയോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം വെറുതെ എൻ്റെ വാഹനത്തിൽ ഞാനൊന്ന് ചെറിയ പർച്ചേസിന് വലിയ തിരക്കില്ലാത്ത സമയത്ത് എന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് ഒരു പർച്ചേസിന് ഇറങ്ങിയപ്പോൾ തൃശ്ശൂർ പൂരത്തിലെ ജനത റൂട്ടിലുണ്ട്. തൃപ്പൂണിത്രയിൽ ഇത്രയും അധികം തിരക്ക് നട്ടുച്ചയ്ക്ക് ഒരിക്കലും കണ്ടിട്ടില്ല. ഇന്നലെ വലിയ വിശേഷ ദിവസമൊന്നുമല്ല. ഈ ഒരു വരി സുപ്രഭാതത്തിൽ നിങ്ങളോട് പറയാൻ കാരണം, നമുക്കിവിടെ കൊറോണയും ഒരു പ്രശ്നമല്ല, നമുക്കൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു, വരുന്നത് അനുഭവിച്ചുകൊണ്ട് പോകുന്നു. എന്തു വന്നാലും അപ്പം കാണാം എന്ന വീക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർമാരും ഭരണാധികാരികളും ആരാണ് നമ്മളെ ഉപദേശിക്കാൻ എന്ന വീക്ഷണമായിരിക്കാം, അതല്ലെങ്കിൽ ഞങ്ങൾ ഞാനിങ്ങനെയൊക്കെയാണ് അതിനെ താനാരാ ചോദിക്കാൻ എന്ന വീക്ഷണമായിരിക്കാം. അതാണ് കേരളത്തിൻ്റെ ഒരു പക്ഷേ ആത്മഹത്യാ നിരക്കിലും അതുപോലെ തന്നെ സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും കാണുന്ന താന്തോന്നിത്തരത്തിനും ഭരണാധികാരികളിൽ കാണുന്ന നീചവും നിന്ദ്യവുമായിട്ടുള്ള വാക്കുകളിലും പ്രവൃത്തികളിലുമെല്ലാം പ്രകടമാകുന്നത് ഈ വീക്ഷണമാണ്. എന്തും വരട്ടെ അപ്പം കാണാം എന്ന് പറയുമ്പോഴും ഓർമ്മിക്കുക, എത്രയോ ആയിരക്കണക്കിന് ജനത കേരളത്തിൽ കൊറോണ വന്ന് മരിച്ചതിൻ്റെ ലിസ്റ്റ് ഇന്നലെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതൊന്നും ഇപ്പം നമ്മളെ തളർത്തുന്നില്ലയോ, അല്ലെങ്കിൽ നമ്മളതൊന്നും ഇപ്പോൾ ബോധയുടല്ലയോ, അതല്ലെങ്കിൽ നമുക്കിതൊന്നും ബാധിക്കില്ല എന്ന ധാരണയോ എന്തോ ആണ് നമ്മളെ ട്രാപ്പിലാക്കുന്നത്. ഏതായാലും അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ, അതായത് ഞാൻ അങ്ങനെയൊക്കെയാണ് നീ ആരാ ചോദിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ വീക്ഷണം ഇതാണ്, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ധാരണയിൽ കേരള ജനത മുമ്പോട്ട് പോകുന്ന രീതിയിലായിരുന്നു ബാലി സുഗ്രീവൻ വെല്ലുവിളിച്ചപ്പോഴത്തേക്കും പോയത്. പക്ഷെ ബാലിയുടെ ഭാര്യയുണ്ട് താര. താര ബാലിയോട് പറഞ്ഞു, പോവല്ലേ, യുദ്ധത്തിന് പോവല്ലേ, അനുജൻ സുഗ്രീവൻ ധർമ്മബോധമുള്ളവനാണ്, പക്ഷേ രാമായണത്തിലെ സുഗ്രീവൻ രാമായണത്തിലെ ബാലിയെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ സുഗ്രീവൻ്റെ പുറകിൽ വേറെ ആരൊക്കെയോ ഉണ്ടായിരിക്കും. ഇത്രയും കാലം സുഗ്രീവൻ നിങ്ങളെ വെല്ലുവിളിച്ചിട്ടില്ല, കാരണം സുഗ്രീവൻ ഭയപ്പാടോടുകൂടി പർവ്വതത്തിൻ്റെ മുകളിൽ കഴിയുകയായിരുന്നു. ഭയപ്പാടോടുകൂടി കഴിയുന്ന ഒരു വ്യക്തി പെട്ടെന്ന് കയറി നിങ്ങളെ വെല്ലുവിളിച്ചു എങ്കിൽ ഭാര്യ താര, ധർമ്മബോധമുള്ള താര, ഭർത്താവായ ബാലിയോട് കുറച്ചൊക്കെ അഹങ്കാരത്തിൻ്റെയും മസിൽ പവറിൻ്റെയും എല്ലാം ധാർഷ്ട്യമുള്ള ബാലിയോട് ഉപദേശിച്ചു, പോകരുത് പോകരുത്, വേറെ എന്തോ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ തൻ്റെ ധാർഷ്ട്യത്തിൻ്റെയും തൻ്റെ ശക്തിയുടെയും മനോബലത്തിൻ്റെയും ശരീരബലത്തിൻ്റെയും എല്ലാം അനുഭവത്തിൽ ബാലിക്ക് തന്നെ അറിയാം താൻ അസാധാരണ കപ്പാസിറ്റി ഉള്ളവനാണ്, തന്നെ ഒന്നും ആരും കീഴടക്കില്ല. ആ ഒരു കേരളീയൻ്റെ ധാരണയാണ് കൊറോണയോടുള്ള കേരളീയൻ്റെ ഇപ്പോഴത്തെ വീക്ഷണമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഭരണാധികാരികളുടെയും മറ്റുള്ളവരുടെയും എല്ലാം ഒരുതരം തോന്നലുകളും വാക്കുകളും ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷനും ഇതെല്ലാം ആയിരുന്നു ബാലിക്ക് ഉണ്ടായിരുന്നത്. ബാലി യുദ്ധത്തിന് പോയി. ആ ഒരു വരി മാത്രം ശ്രദ്ധിക്കുക. ഭാര്യ വളരെ 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 കാര്യമായിട്ട് ബാലിയോട് പറഞ്ഞു, പോകരുത്. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിൽ ഇപ്പുറത്തുള്ള എന്തോ ഒന്ന് അവിടെ ഉണ്ടെന്ന് മാത്രം ചിന്തിക്കാൻ അങ്ങക്ക് സാധിച്ചാൽ
അങ്ങയുടെ ജീവിതം ഒരു പ്രശ്നവും ഇല്ലാത്തതായി തീരും, ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ളതാണെങ്കിലും ശരിയാണ്, ശ്രദ്ധിച്ചേ പോകാവൂ. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിൻ്റെ ഇപ്പുറത്താണെങ്കിലും അപ്പുറത്താണെങ്കിലും എന്തോ ഒന്ന് പതിവില്ലാത്തത്, അതാണ് ബാലിയെ വെല്ലുവിളിക്കാൻ സുഗ്രീവനെ പ്രേരിപ്പിച്ചത്. സുഗ്രീവൻ്റെ പുറകിൽ ആരോ ഉണ്ട്, എന്തെങ്കിലും സംഭവിച്ചാൽ അനുഭവിക്കേണ്ടത് ബാലി എന്ന തൻ്റെ പ്രിയ ഭർത്താവായിരിക്കുമെന്ന് താരയ്ക്കറിയാം. ബാലി പോയി, ബാക്കി എന്താ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചിട്ടുള്ള നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നുണ്ടാവും. പക്ഷേ ഒന്ന് ഉറപ്പാണ്, ആ താര എന്ന ഭാര്യ, താരയ്ക്കറിയാം ബാലിയുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല, വീക്ഷണം ശരിയല്ല, ധർമ്മബോധത്തിൽ വളരെ കുറവുണ്ട്, അനുജനെ വളരെയധികം മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അനുജ പത്നിയെ പോലും തൻ്റെ ഭാര്യയായിട്ട് മസിൽ പവർ കൊണ്ട് ചേർത്തു. അങ്ങനെ തൻ്റെ ഭർത്താവിനോട് യോജിക്കാത്ത ധാരാളം കാര്യങ്ങൾ താരയുടെ വാക്കുകളിലും പ്രവൃത്തിയിലും വിവരണത്തിലും ഉപദേശത്തിലുമുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ബാധിക്കില്ല എന്ന ധാർഷ്ട്യമാണ് ബാലിയെ വെല്ലുവിളി സ്വീകരിക്കാൻ പ്രേരകമാക്കിയത്. ഇവിടെ നമ്മളുടെ മുമ്പിൽ വലിയൊരു സന്ദേശമുണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന സന്ദേശമാണ്. പക്ഷേ രാമായണത്തിൽ നിന്ന് എങ്ങനെയാണ് സന്ദേശങ്ങൾ എടുക്കേണ്ടത് എന്നൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കേണ്ടതുണ്ട്. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ മകള്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സുഹൃത്തുക്കൾ, ഞാനുമായി ബന്ധപ്പെട്ടവർ, പ്രത്യക്ഷമായിട്ട് ബന്ധപ്പെട്ടവർ, പരോക്ഷമായിട്ട് ബന്ധപ്പെട്ടവർ, ഞാൻ കേൾക്കുന്ന പല വരികൾ, ഞാൻ കാണുന്ന പല ദൃശ്യങ്ങൾ, ഞാൻ ചിന്തിക്കുന്ന പഴയ കാലാനുഭവങ്ങൾ, ഞാൻ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്ന് ശ്രദ്ധയോടുകൂടി നമ്മൾ ആ വരികൾ കേൾക്കുകയോ ഓർമ്മിക്കുകയോ വിശകലനം ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുന്ന കുറേ കാര്യങ്ങൾ കിട്ടും. രാമായണം 21-ാം നൂറ്റാണ്ടിൽ ഉപയോഗിക്കേണ്ടത് കൃത്യമായിട്ട് ഒരു അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും ഇല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സന്ദേശമാണ്. തൻ്റെ പ്രിയതമനോട്, ഭർത്താവിനോട് വളരെ വളരെ പൊളൈറ്റായിട്ട് ഭാര്യ താര കൊടുക്കുന്ന ഉപദേശം, ഭർത്താവിൻ്റെ തിന്മകളും ഭർത്താവിൻ്റെ നന്മകളും, ഭർത്താവിൻ്റെ കഴിവുകളും ഭർത്താവിൻ്റെ കഴിവ് കേടുകളും, അതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും മകൻ്റെയും മകളുടെയും മരുമകളുടെയും എല്ലാം പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളുടെ കൂടെ തന്നെ ജീവിക്കുന്നവരാണ് അവർ. നമ്മളുടെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മളെക്കാളേറെ അവർക്കൊരു പക്ഷേ ദൂരെ മാറി നിന്ന് സാക്ഷിഭാവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് എൻ്റെ കുഴപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നതിനേക്കാൾ എൻ്റെ കൂടെയുള്ളവർക്ക് എൻ്റെ കുഴപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എന്നെക്കുറിച്ച് അത് സാധാരണയാണ് എന്ന് വിചാരിക്കുന്ന പലതും മറ്റു പലരുടെയും മുമ്പിൽ അത് അസാധാരണമാണ്. ഞാൻ എന്നെ ന്യായീകരിക്കാൻ എന്നും ശ്രമിക്കും, പക്ഷേ എൻ്റെ കൂടെയുള്ളവർ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ശ്രമിച്ചില്ലെങ്കിലും കുഴപ്പങ്ങളും കുറവുകളും വരും വരായികകളും ഭാവിയെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും എന്നേക്കാൾ ഓർമ്മിക്കുന്നത് ഒരു പക്ഷേ എൻ്റെ കൂടെയുള്ളവരായിരിക്കും. ഞാൻ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതങ്ങനെയൊക്കെയാണത്, സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്നെ വിലയിരുത്തുമ്പോൾ അതല്ല, ശ്രദ്ധിക്കണം എന്ന് പറയാൻ എൻ്റെ കൂടെയുള്ളവർക്ക് സാധിക്കുന്നതുപോലെ എൻ്റെ മനസാക്ഷിക്ക് എന്നോട് പറയാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഒരൊറ്റ വരിയാണ് താര പറഞ്ഞ ഉപദേശം. ഭർത്താവിൻ്റെ നന്മ തിന്മകളെക്കുറിച്ച്, നന്മ പ്ലസ് തിന്മ, തിന്മയും അവിടെയുണ്ട്, ഭർത്താവിൻ്റെ നന്മ തിന്മകളെക്കുറിച്ച് വ്യക്തമായിട്ടറിയാവുന്ന താര ഭർത്താവിൻ്റെ അനുജനായ സുഗ്രീവൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടറിയാവുന്ന, പരിമിതികളെക്കുറിച്ചും കൃത്യമായിട്ടറിയാവുന്ന താര സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ചപ്പോൾ അത് തൃണവൽ ഗണിച്ച് ആ ബാലി എന്ത് വന്നാലും തന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന അഹങ്കാരം ധാർഷ്ട്യത്തോടുകൂടിയാണ് ആ യുദ്ധത്തിന് പോയത്. ആ സംഭവം മാത്രം എടുത്തു നോക്കുക. നമ്മളുടെ മക്കളോടും പറയണം, ഭർത്താവും അറിയണം, ഭാര്യയും അറിയണം, അച്ഛനും അറിയണം, മകനും മകളും എല്ലാം അറിയണം. ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരുന്നത് അതേ രൂപത്തിലോ ഭാവത്തിലോ ആവില്ല. ചിലപ്പോൾ അംഗവൈകല്യം, മാനസിക രോഗം ഉൾപ്പെടെയുള്ളത് ചേർത്തിട്ടായിരിക്കും വരേണ്ടി വരുന്നത്.
അങ്ങനെ ചിലരല്ലേ ഇപ്പോൾ അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കിടക്കുന്നത് എന്ന് കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം. ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ വാക്കുകളെ തൃണമൽ ഗണിച്ചുകൊണ്ട് പോയ പോക്കാണ് ഇപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് മാത്രം നോക്കുക. ആളുടെ പേര് നാളെ ഒന്നും രാവിലെ പറയണ്ട. നമ്മളുടെ മുമ്പിലുണ്ട് രാമായണം. നമ്മളുടെ മുമ്പിൽ രാമായണത്തിൽ ജീവചൈതന്യം ജീവസുറ്റ ഉപദേശങ്ങളാണ്. അതിനകത്ത് ആത്മീയതയൊന്നുമില്ല, മതമില്ല. ഒരു ഭാര്യ താര, ഭർത്താവ് ബാലി ഉപദേശിച്ചു ഇപ്പൊ യുദ്ധത്തിന് പോകരുത്, കാരണം ഭീരുവായ അനുജൻ നിങ്ങളെ വെല്ലുവിളിച്ചു എങ്കിൽ അതിൻ്റെ പുറകില് ധീരനായ ആരോ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കില്ല. ഇത് കോമൺ സെൻസാണ്. ഈ കോമൺ സെൻസ് ധാരാളം രാമായണത്തിലുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് കാഷ്വലി പറഞ്ഞത്, കർക്കിടക മാസം കഴിഞ്ഞാലും നമ്മുടെ രാമായണ മാസം കഴിയില്ല. ഇതുമാതിരി ചെറിയ ചെറിയ മുത്തുകളെ രാവിലെ കൊടുക്കാനൊരു കാരണവും കൂടിയുണ്ട്. ചില ഒട്ടകങ്ങൾ മുസ്ലിങ്ങൾ, ചില ക്രിസ്ത്യാനികൾ, ഹിന്ദു പേരുള്ളവരില്ല, ഞാൻ ക്രിസ്ത്യൻ പേരുള്ളവർ മുസ്ലിം പേരുള്ളവർ പറയാറുണ്ട്, അതിരാവിലെ വർഗീയത എന്തിനാ പറയുന്നത് എന്ന്. ഞാൻ പറഞ്ഞു അതിരാവിലെ അല്ല, അതിരാവിലെ മുതൽക്ക് രാത്രി വരെയും രാത്രി മുതൽക്ക് രാവിലെ വരെയും ഒന്ന് തന്നെയാണ് പറയുന്നത്. എന്നാലും അതിൽ ചിലരൊരു വരി പറയാറുണ്ട്, രാവിലെ എണീറ്റിട്ട് ഈ നാടിൻ്റെ പൈതൃകമോ ആത്മീയതയോ മനുഷ്യനെ നേർവഴിക്ക് കൊണ്ടുപോകുന്ന ഗ്രന്ഥങ്ങളിലെ വിഷയങ്ങളോ പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചിട്ട് ഒരു അബ്ദുൾ റഹ്മാൻ ചോദിച്ചു. അബ്ദുൾ റഹ്മാൻ ആണെങ്കിലും അയാളുടെ ചോദ്യത്തിൽ കുറേ അർത്ഥം ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് അയാളുടെ ചോദ്യത്തിലല്ല, അയാളുടെ കമൻറ്റിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാമായണം അങ്ങനെ സാധിക്കുന്നിടത്തോളം കാലം രാവിലെ ഒന്നാമത്തെ പോസ്റ്റിംഗ് രാമായണമാക്കാം, രാമായണ മാസം മുതൽക്ക് എന്ന് തോന്നി. അതിൽ നമ്മളിപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ 4 മണിക്ക് വേദത്തിൻ്റെ സന്ദേശം കൊടുക്കുന്നുണ്ട്, 6:30 മണിക്ക് ഭഗവത്ഗീതയുടെ സന്ദേശം. ജീവിതത്തിൽ സ്വപ്നം കാണുക പോലും ചെയ്തിട്ടില്ല ഇങ്ങനെ വേദങ്ങളും വേദവരികളും ഭഗവത്ഗീതയുമൊക്കെ വിവരിക്കാൻ സാധിക്കുമെന്ന്, ഇങ്ങനെ വിവരിക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ അബ്ദുൾ റഹ്മാൻ്റെ ആ ഉപദേശവും എനിക്ക് പ്രയോജനമായി. അതുകൊണ്ടാണ് രാമായണം ഇങ്ങനെ കുറേ കാലം പോകും. ചിലപ്പോൾ ഇനി രാമായണം ഇങ്ങനെ നേരെയല്ല, ചിലപ്പോൾ പുറകോട്ടും വരും. പല പല സംഭവങ്ങളെ മാത്രം വിശകലനം ചെയ്യുന്നതായിരിക്കും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന രാമായണം. എത്ര പേർക്ക് പ്രയോജനപ്പെടുന്നോ അത്രയും നല്ലത്. രാമായണം പഠിപ്പിക്കാനല്ല എൻ്റെ ഉദ്ദേശം, രാമായണത്തിൽ നിന്ന് എന്തെല്ലാം എങ്ങനെയെല്ലാം എടുക്കണം എന്ന് പഠിപ്പിക്കാൻ മാത്രമാണ്. പ്രണാമം. വീണ്ടും ഒരു സുപ്രഭാത വന്ദനം. എല്ലാവർക്കും നന്മ വരട്ടെ. നാളെ നമ്മളുടെ തിരുവോണമാണ്. ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ദിവസം മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും എല്ലാം ഒന്ന് ഹാങ് ഓവർ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യൂ എന്ന് നമ്മളോട് പറയാറുമുണ്ട്, റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നു. ഇപ്പം നമുക്കിന്ന് ഉത്രാടവും തിരുവോണവും എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ദിവസമാണ്. നമ്മുടെ പൈതൃകത്തിലേക്കും ഭാരത മാതാവിലേക്കും ഋഷീശ്വരന്മാരിലേക്കും സംസ്കാരത്തിലേക്കും അതിൻ്റെ നന്മകളൊക്കെ തിരിച്ചെടുക്കാനുള്ള ഒരു റീസ്റ്റാർട്ടിങ്ങാണ്. ആ റീസ്റ്റാർട്ടിങ് ആവട്ടെ ഇന്നും നാളെ മുതൽക്കുള്ള ദിവസങ്ങൾ. സാധിക്കും, അസാധാരണമാം വിധത്തിൽ ഹൈന്ദവ ജനത ഭാരതീയ പൈതൃകത്തോട് താല്പര്യമുള്ളവർ മാറുന്നുണ്ട്. പ്രണാമം, നമസ്കാരം.